ടെക്നോ പാർക്ക് എന്നൊരു ആശയം വരുന്നത് 1989 തിരുവനന്തപുരത്തെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഒരു സെമിനാർ നടക്കുമ്പോഴാണ്. ഞാൻ പല സദസ്സുകളിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 1-2 ആഴ്ചയായി മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ പ്രോജക്റ്റിന്റെ ഐഡിയയ്ക്കുള്ള ക്രെഡിറ്റും അത് തുടക്കം കുറിക്കാനുള്ള ക്രെഡിറ്റും കൊടുക്കുന്ന ശ്രീ കെ പി പി നമ്പ്യാർക്ക്, ശ്രീമതി കെ ആർ ഗൗരിയമ്മയ്ക്ക്, ശ്രീ ഇ കെ നയനാർ. ഈ പ്രോജക്റ്റ് ഈ നിലയിലേക്ക് എത്തിച്ചതും അതിനെ ഒരു ഇടതുപക്ഷ സർക്കാർ തുടങ്ങിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അതിനെ കളയാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന് ഈ ലെവലിലേക്ക് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും കൊടുക്കുന്നത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്, ശ്രീ കെ എം ചന്ദ്രശേഖർ, ഇന്ന് അന്ന് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ബോർഡ് ചെയർമാൻ ഇൻഡസ്ട്രി സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ പ്ലാനിംഗ് ബോർഡായ ശ്രീ കെ എം ചന്ദ്രശേഖർ, ശ്രീ കെ കരുണാകരൻ, ശ്രീ എ കെ ആന്റണി, അതിനുശേഷം വന്ന ശ്രീ ഉമ്മൻചാണ്ടി, പിന്നീട് വന്ന ശ്രീ എ കെ, ശ്രീ ഇ കെ നയനാർ വീണ്ടും, അതിനുശേഷം വന്ന ശ്രീ ഉമ്മൻചാണ്ടി വീണ്ടും. ഈ രീതിയിൽ ഒരു സർക്കാർ തുടങ്ങി വെച്ച പദ്ധതി അത് അന്ന് ഉദ്ദേശിച്ചതിനെക്കാളും വലിയ നിലയിലേക്ക് കൊണ്ടുപോയ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ കാണില്ല. അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രവർത്തിച്ച ഒരു സ്ഥാപനമായി ടെക്നോ പാർക്കിനെ മാറ്റാൻ സാധിച്ചു. ഇ കെ നായർ, ശ്രീ എൻ ടി നായർ, ശ്രീ എം ആർ നാരായണൻ, ഡോക്ടർ എം പി നായർ, ഇവരെല്ലാവരും കൂടെ അന്ന് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ 1989 കൂടിയപ്പോൾ അവര് ഈ ഒരു ആശയം അന്നാണ് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതിന്റെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. തൊഴിലാളികൾക്ക് ഇന്നും അന്നത്തെ ഒരു സ്നേഹം ഞങ്ങളോട് എല്ലാവർക്കും ഉണ്ടെന്നുള്ള ഒരു ഇതാണ്. കാരണം അന്ന് നോക്കുകൂലി, അപ്പൊ ആദ്യം ബുൾഡോസർ വെച്ചപ്പോഴത്തേക്ക് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം, പക്ഷെ അത് വേണ്ടി വന്നില്ല. ജോലി ചെയ്യുന്നതിന് മാത്രമേ അന്ന് കൂലി കൊടുത്തിട്ടുള്ളൂ ടെക്നോ പാർക്കിൽ. പക്ഷെ തൊഴിലാളികൾ എല്ലാം സഹകരിച്ചു.